नमस्कार एल स्वागत कुटिके आयुर्वेद अष्टांग हृदय पर बालोपचरणीयम भाग कवसके संसाचको इन कुटिक चुख एमूल अयोग सामा अवी इवे प्रतिपादिक अंदेव वयटी പോകാതെ കുഞ്ഞുങ്ങൾ വിഷമിക്കുമ്പോൾ വെളുത്താവണക്കിൻ വേര് നല്ല വേലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്ത് കഴുകി നന്നായിട്ട് അരച്ച് വെണ്ണയിൽ ചാലിച്ച് കൊടുക്കും. വയറ്റിൽ നിന്ന് പോകാൻ വിഷമം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഒരു കടുക്ക എടുത്ത് അതിൻ്റെ പകുതി അരച്ച് വെണ്ണയിൽ ചാലിച്ച് കൊടുത്താൽ വയറ്റിൽ നിന്ന് പോകും. കടുക് രോഹിണി അരച്ച് പിന്നെ പാല് കുടിക്കുന്ന മുലമിടം മേളിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കൈപ്പയില പടവലത്തിൽ കൈപ്പയില നീര് വയമ്പും കൂടെ ചേർത്ത് അരച്ച് നാക്കിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വയറ്റിൽ നിന്ന് അയഞ്ഞു പോകും. അതുപോലെ തന്നെ പനി, സാധാരണ പനി, വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പനി ഉണ്ടാകുമ്പോൾ തുളസി, തുമ്പ, പൂവൻ കുറുന്നൽ, തുളസിയും തുമ്മയും പൂവൻ കുറുന്നലും പറിച്ച് വൃത്തിയായിട്ട് കഴുകി അരച്ചെടുത്ത് ഗുളിക പോലെയാക്കി നിഴലിൽ ഉണക്കണം. ഇണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് ഈ പൂവൻ കുറുന്നലിൻ്റെ നീരിലോ ചൂടുവെള്ളത്തിലോ ഉരച്ച് നാക്കിൽ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ പനി മാറുമായിരുന്നു. ആയുർവേദത്തിൽ അന്ന് കുട്ടികൾക്ക് കൊടുത്തിരുന്ന മരുന്നുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ചുണ്ടയുടെ വേര്, കൊടിത്തൂവ വേര് ഇവ അരക്കഴഞ്ച് അരച്ച് വെണ്ണയിൽ ചാലിച്ചു കൊടുക്കുക. എന്നാൽ അതിന് ഇതുപോലെ തന്നെ പനി ഉണ്ടാകുന്നത് മാറും. മുത്തങ്ങ, കൊടിത്തൂവ, ജീരകം എന്നിവ ചതച്ചിട്ട് ആ നെയ്യിൽ, ശകല നെയ്യിൽ കാച്ചി വെച്ചിരുന്നാൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ, അതിന് പനിയോ ചുമയോ ഒക്കെ വരുമ്പം ഈ ഇത് മുത്തങ്ങയും കൊടിത്തൂവയും ജീരകവും കൂടി പൊടിച്ച് നെയ്യിൽ ചാലിച്ച് വെച്ചിരുന്ന് അത് തോണ്ടി തോണ്ടി കൊടുക്കും. അല്ലെങ്കിൽ അത് ഇടിച്ചു പിഴിഞ്ഞിട്ട് നെയ്യ് കാച്ചി വെച്ചിരുന്ന് അത് കൊടുക്കും. അതുപോലെ തന്നെ വെള്ളരിക്ക നല്ലപോലെ പഴുത്ത വെള്ളരിയുടെ നീരെടുത്ത് വയറ്റിൽ നല്ലപോലെ തലോടി, ചിലർക്ക് മൂത്രം പോകാതെ മൂത്ര അടവുണ്ടാകും, മൂത്രം വന്ന് പോകുന്നില്ല, വയറ് വീർത്ത്, എന്തെങ്കിലുമൊക്കെ ഉള്ളിലെ അസുഖങ്ങൾ കൊണ്ടായിരിക്കും. അതിന് മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ വെള്ളരിക്ക നീര് വയറ്റിൽ, നല്ല തണുപ്പാണ്, അത് വയറ്റിൽ തടവുന്ന സമയത്ത് മൂത്രം പോകും, അല്ലെങ്കിൽ തുണിയിൽ എണ്ണ മുക്കി വയറ്റത്ത് ഇടും, അങ്ങനെയാണെങ്കിലും മൂത്രം പെട്ടെന്ന് പോകും. അതുപോലെ തന്നെ കുറുപ്പരുന്തിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ച് കലക്കി അത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മൂത്രമൊഴിവിൻ്റെ അസുഖങ്ങൾക്ക് നല്ലതായിരുന്നു. ഇന്ന് അതൊക്കെ ഒന്നും കൊടുക്കണം എന്നല്ല പറയുന്നത്, അന്ന് എന്ത് ചെയ്തിരുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ചെമ്പരത്തിയുടെ വേര്, ചെറുപയർ ഇവ ശകലം വീതം എടുത്ത് ഇടങ്ങഴി വെള്ളത്തിൽ വെന്ത് പറ്റിച്ച് അത് കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ മൂത്ര അടവ് മാറും, മൂത്രം പോകും. വെള്ളരിക്ക നീര് പിഴിയുകയും ചെമ്പരത്തി വേര് ചെറുപയറും കൂടി ചേർത്ത് വെള്ളത്തിൽ അരച്ച് കലക്കി കൊടുക്കുകയാണെങ്കിൽ മൂത്രടവിന് നല്ലതാണ്. അതുപോലെ ശരീരം പുഷ്ടിപ്പെടുന്നതിന് വിഷ്ണുക്രാന്തി പറിച്ച്, സമൂലം എന്നാണ് പറയുന്നത്, വേരും ഇലയും പൂവും എല്ലാം കൂടെ വിഷ്ണുക്രാന്തി പറിച്ചു കൊണ്ടുവന്ന് അത് ഇടിച്ച് പിഴിഞ്ഞ് നല്ലതുപോലെ കിഴി കെട്ടണം. ആ കിഴി പാല്, ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ കലക്കി കുറുക്കി പറ്റിച്ചെടുത്തിട്ട് അപ്പോൾ ഈ വിഷ്ണുക്രാന്തി ഇടിച്ച് പിഴിഞ്ഞ നീര് അതിനകത്ത് ഇട്ടേക്കണം. എന്നിട്ട് ഇത് ഒരു ഗ്ലാസ്സായി പറ്റുമ്പം, ഒരു ഗ്ലാസ് വെള്ളവും ഒരു ഗ്ലാസ് പാലും ഈ വിഷ്ണുക്രാന്തി ഒരു കുഞ്ഞു കിഴിക്കകത്ത് ഇടിച്ച് പിഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇടിച്ച് പിഴിഞ്ഞ് കിഴി കെട്ടി പാലിനകത്ത് ഇടണം. ആ പാല് കുറുകി പറ്റിച്ച് വരുമ്പോൾ അത് രാവിലെയും വൈകിട്ടും ഓരോ നേരം ഈ പാല് കുപ്പിയിലാക്കിയോ സ്പൂണിൽ കോരിയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ശരീരപുഷ്ടി
ഉണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് ശരീരപുഷ്ടി ഉണ്ടാകും. അതുപോലെ നിലപ്പനക്കിഴങ്ങ് കഷായം വയ്ക്കണം. കുറച്ച് നിലപ്പനക്കിഴങ്ങ് എഴുതി തൊലിയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് നല്ലതുപോലെ കഷായം വെച്ച് മാറ്റിവെക്കണം. എന്നിട്ട് നെയ്യും പാലും, ഓരോ ഗ്ലാസ് നെയ്യും പാലും കദളിപ്പഴവും അമുക്കുരം ഇവ ചേർത്ത് ഈ കഷായം വെച്ചതും കൂടെ ചേർത്ത് അതിനകത്തോട്ട് നെയ്യും ഒഴിച്ച് കാച്ചണം. കാച്ചി നെയ്യ് അടച്ച് വെച്ചിരുന്ന് കുഞ്ഞിന് ഓരോ സ്പൂൺ നെയ്യ് വീതം കൊടുക്കുകയാണെങ്കിൽ ശരീരത്തിന് നല്ല പുഷ്ടിയുണ്ടാകും. നെയ്യും വെണ്ണയുമാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പുഷ്ടിയുണ്ടാകാൻ നല്ലത്. ആഹാരത്തിൻ്റെ കൂടെയും വെണ്ണയും നെയ്യും ഒക്കെ കൊടുക്കാം. പലതരം മരുന്നുകൾ നേരിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ രൂക്ഷതയൊക്കെ കൊണ്ട് വിഷമം ഉണ്ടാകാതിരിക്കാനാണ് അത് ഇടിച്ച് പിഴിഞ്ഞ നീരിൽ നെയ്യ് കാച്ചി എടുത്ത് സേവിക്കുന്നത്. അതുപോലെ തന്നെ കറുക നീര്, കറുക അറിയാവല്ലേ, ഈ മാലയൊക്കെ കിട്ടുന്ന കറുക, കറുക നീരിൽ കറുക നീര് വെണ്ണയിൽ ചാലിച്ച് ശരീരത്ത് പുരട്ടാം. ഈ ഉള്ളിൽ ഈ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇടിച്ച് പിഴിഞ്ഞ നീരിട്ട് പാല് കാച്ചി കുടിക്കുന്നതോടൊപ്പം തന്നെ കറുക നീര് ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത് അത് വെണ്ണയും കൂടെ ചേർത്ത് ചാലിച്ച് ശരീരത്തിലും പുരട്ടുകയാണെങ്കിൽ നല്ല ശരീരത്തിന് നല്ല പുഷ്ടിയും വെണ്മയും ഒക്കെ ഉണ്ടാകും. ജീരകം അരച്ച് നെയ്യും തേനും ചേർത്ത് കുറച്ച് ജീരകമെടുത്ത് നല്ലതുപോലെ അരയ്ക്കണം. എന്നിട്ട് ഒത്തിരി നെയ്യും ഒത്തിരി തേനും കൂടെ ചാലിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിനുണ്ടാകുന്ന വായുവിൻ്റെ വിഷമങ്ങളെല്ലാം മാറുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ ജീരകം അരച്ച് തേനിൽ ചാലിച്ച് കൊടുക്കാൻ എപ്പോഴും തികട്ടിക്കൊണ്ട് കുഞ്ഞുങ്ങളെ തികട്ടുന്നതിന്, പാലെപ്പോഴും ഇങ്ങനെ കമട്ടിക്കളയുന്നതിന് ഈ നെയ്യ് അരച്ച് തേനിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കറുക നീരിൽ വെണ്ണ ചാലിച്ച് മേത്ത് പുരട്ടുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ എന്നിട്ട് നെല്ലിക്കാ വെള്ളം, നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കണം. കറുക നീരിനകത്ത് വെണ്ണയും കൂടെ ചേർത്ത് ചാലിച്ച് മേത്ത് പുരട്ടുകയും നെല്ലിക്ക തോടിട്ട് വെന്ത വെള്ളത്തിൽ കുളിപ്പിക്കുകയും ചെയ്താൽ ശരീരത്തിന് നല്ല ഊർജ്ജസ്വലതും ഉണ്ടാകും. അതുപോലെ എള്ളും കറുകയും പാലിലരച്ച് കഴിക്കുന്നത് കൊണ്ട് പുറമേയുള്ള കരപ്പൻ തുടങ്ങിയവ മാറാൻ കുറച്ച് എള്ളും കറുകയും കൂടെ പാലിലരച്ച് മേത്ത് തേക്കാം. ജീരകം അരച്ച് തേനും ചേർത്ത് കഴിച്ചാൽ തികട്ടുന്നത് മാറും. കറുക നീരിൽ വെണ്ണ ചേർത്ത് മേത്ത് പുരട്ടി കടുക്ക നെല്ലിക്കാ വെള്ളത്തിൽ കുളിപ്പിക്കുക. ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ തന്നെ എരിക്കിലയും നെല്ലി എരിക്കിൻ്റെ ഇലയും നെല്ലി ഇലയും കൂടെ ചേർത്ത് നല്ലപോലെ ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന് ആ പൊടി വെണ്ണയിൽ ചാലിച്ച് മേത്ത് പുരട്ടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കരപ്പൻ അല്ലെങ്കിൽ പുറമേയുള്ള ചൊറിഞ്ഞ് തടിച്ചിലെ ഇവയൊക്കെ പോകാൻ അന്ന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ മൂത്രമൊഴിക്കുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കണ്ടാൽ ചെറുവുളയും ഞെരിഞ്ഞിലും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കും. തലയിൽ ചൂടുണ്ടാകുകയാണെങ്കിൽ രക്തചന്ദനം, കടുക്ക, അതിമധുരം, ഇരട്ടിമധുരം ഇവയെല്ലാം കൂടെ പുഴുങ്ങി നെയ്യിൽ ചാലിച്ച് തലയിൽ പുരട്ടി കുളിപ്പിക്കും. ചെവിയുടെ പരിസരത്തൊക്കെ നീരും വേദനയും ഉണ്ടാകുകയാണെങ്കിൽ നാൽപ്പാമരം, കമുകിൻ്റെ പൂക്കുല, എള്ള, ത്രിഫല, മഞ്ഞൾ, വേപ്പില ഇവയെല്ലാം കൂടെ തേനിൽ ചാലിച്ച് ആ വേദനയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ തേനിൽ ചാലിച്ച് പുരട്ടി നന്നായിട്ട് നെല്ലിക്ക വെള്ളം കൊണ്ട് കഴുകി കളയണം. അല്ലെങ്കിൽ മധുരം ഇരുന്ന് ചെവിയിലൊക്കെ എന്തെങ്കിലും പോകാനിടയാകും. തുളസിയില നീര്, വയമ്പ്, കർപ്പൂരം ഇവ പൊടിച്ച് എണ്ണ ചേർത്ത് ഇപ്പം ചെവിക്കകത്ത് ഒഴിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ചെവിക്കകത്തൊക്കെ ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഒന്നും ഒഴിക്കാൻ പാടില്ല. ചെവിക്കകത്ത് വേദന കൊണ്ട് കൊച്ചിങ്ങനെ വിരലൊക്കെ ഇട്ട് ചെവി മൂടുകയാണെങ്കിൽ അപ്പോൾ ഡോക്ടർ അന്ന് വൈദ്യൻ്റെ അടുത്ത് ചെല്ലുമ്പം തുളസിയില നീരും വയമ്പും കർപ്പൂരവും പൊടിച്ച് ചെവിക്കകത്ത് നിർത്തുകയും പിന്നെ തുടച്ച് കളയുകയും ചെയ്യും. അങ്ങനെ ചെവിയുടെ സംരക്ഷണത്തിന് അതാണ് ചെയ്തിരുന്നത്. പൂവൻ കുറുന്നില നീരിൽ പൂവൻ കുറുന്നിലയുടെ നീരിനകത്ത് കുറച്ച് തേനും കൂടെ ഒഴിച്ച് ഒരു തുണിയിൽ കെട്ടി പിഴിഞ്ഞരിച്ച് കണ്ണിൽ ചേർക്കും. കണ്ണ് ചുമപ്പേ, കണ്ണിൽ നിന്ന് വെള്ളം പോകുക. ചില കുട്ടികൾക്ക് കണ്ണ് പഴുപ്പ് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. കണ്ണ് പഴുത്ത് കണ്ണിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കും.
അന്നിന്ന് നമ്മൾ കണ്ണിൻ്റെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അതിന് വേണ്ട മരുന്നുകളൊക്കെ ചെയ്യും. പക്ഷേ അന്ന് ഈ പൂവൻ കുറുന്നില നീരിൽ ഇടിച്ച് പിഴിഞ്ഞ് ഒരു നല്ല വൃത്തിയുള്ള തുണിയിൽ കെട്ടി ഒരു ചകലം തേനും കൂടെ ചേർത്ത് ഞെരുടി ആ വരുന്നത് കണ്ണിലെഴുതും. അതുപോലെ തന്നെ പുളിയിളയുടെ തളിർ, പുളിന്തളിർ ചതച്ച് തേനും ചേർത്ത് അതും ഇതുപോലെ കിഴികെട്ടി, കുഞ്ഞു കിഴികെട്ടി ഞെരുടി അതിൽ നിന്ന് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അരിച്ച് വരണം, അതിൽ കൈ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനാണ് തുണിയിൽ കെട്ടി പിഴിയുക എന്ന് പറയുന്നത്. കണ്ണിലെഴുതുന്ന മരുന്നെല്ലാം അങ്ങനെയാണ്. എന്നിട്ട് അത് തൊട്ടെടുത്ത് കണ്ണിൽ തേക്കുകയാണെങ്കിൽ ഈ കണ്ണിലെ പഴുപ്പ്, മിക്ക കുട്ടികൾക്കും കണ്ണിൽ പഴുപ്പുണ്ടാകാറുണ്ട്. ആ ഇത് ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ആ ദ്വാരം, കാഴുക്കൊക്കെ പോകുന്ന ദ്വാരം അടഞ്ഞ് ഇരിക്കുന്നത് കൊണ്ടും മറ്റും കണ്ണിൽ പീള കെട്ടി പഴുപ്പുണ്ടാകുന്നത് മാറുന്നതിന് ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. പുളും തളിർ, പുളിയിലയുടെ തളിര് ചതച്ച് തേനും കൂടെ ചേർത്ത് തുണിയിൽ കെട്ടി പിഴിഞ്ഞ് കണ്ണിൽ തേക്കും. പൂവൻ കുറുന്ന നീര്, ഇര നീരിൽ തേനും കൂടെ ചേർത്ത് കിഴികെട്ടി പിഴിഞ്ഞ് അത് കണ്ണിൽ തേക്കും. അതുപോലെ തന്നെ ചന്ദനം, രക്തചന്ദനം, കോലരക്ക, പിച്ചകമൊട്ട ഇവ ഇളനീർ കരിക്ക്, കരിക്കിൻ്റെ വെള്ളത്തിൽ ചാലിച്ച് നല്ലതുപോലെ ഒരു ഗുളിക പോലെയാക്കി വെയിലത്ത് ഉണങ്ങി ആ ഗുളിക മുലപ്പാലിലരച്ച് കണ്ണിൽ പുരട്ടിയാൽ കണ്ണിലെ പഴുപ്പ് നല്ലതുപോലെ മാറും. പിന്നെ നന്ദ്യാർവട്ടത്തിൻ്റെ നന്ദ്യാർവട്ടത്തിൻ്റെ മൊട്ടും പൂവും ചതച്ച് പിന്നെ അത് കിഴികെട്ടി കുറച്ച് മുലപ്പാലൊഴിച്ച് തുണിയിൽ കെട്ടി ഞെരുടി അത് തേക്കാറുണ്ട്. പിന്നെ മാവിൻ്റെ തളിർ, കരിമ്പ് ഇവ പിഴിഞ്ഞ് നീരെടുത്ത് കുറേശ്ശെ കഴിക്കുകയാണെങ്കിൽ വായുക്ഷോഭം, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വായു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ മാങ്ങയുടെ അണ്ടി അകത്തുനിന്ന് ആ പരിപ്പെടുത്ത് നല്ലതുപോലെ തൈരിനകത്ത് അരച്ച് വൃത്തിയാക്കി ഒരു തോണ്ട് വായിൽ തേച്ച് കൊടുത്താൽ മല സംബന്ധമായും വായു സംബന്ധമായും ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ അന്ന് കൊടുത്തിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ മരുന്നുകൾ കൊടുക്കാവൂ. അന്ന് ബാലോപചരണീയത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാമെന്ന് ആയുർവേദത്തിൽ പറഞ്ഞിരുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി.